ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ഇൻഗ്രീഡിയൻസ്. ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ പോപ്കോൺ ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പോപ്കോൺ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനൊരു 400 ഗ്രാം ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് ബോൺലെസ് ചിക്കനാണ്. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് 1 മുട്ടയാണ് എടുത്തേക്കുന്നത്. 1 മുട്ട ഫുള്ളും നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഒപ്പം 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം ഇളക്കി നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കണം. ഇതൊന്ന് സെറ്റാവുന്നിടം വരെ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയാണെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് പോപ്കോണിൻ്റെ ഔട്ടർ കോട്ടിംഗ് റെഡിയാക്കണം. അപ്പം അതിനായിട്ട് ഞാനൊരു 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി അതിനൊപ്പം അതേ അളവിൽ തന്നെ ബ്രെഡ് ക്രംസ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മിക്സ്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇതിൽ ഈ മിക്സ്ചറിൽ കോട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിപ്പോൾ കുറച്ച് സമയമായതാ. അപ്പം അതെല്ലാം സെറ്റായിരിക്കുകയാണ്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് കോട്ട് ചെയ്യാം. ഇതുപോലെ ഒരു 4 സ്പൂണും വെച്ചിട്ട് കോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ബ്രെഡ് ക്രംസ് ഒക്കെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചിക്കൻ എല്ലാം കോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. ആവശ്യത്തിന് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്ന് നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ എപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. ചിക്കൻ നല്ലപോലെ വേവത്തുമില്ല. അപ്പം ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ടുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അത്യാവശ്യം നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ക്രിസ്പിയാണ്. നമ്മുടെ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടിലൻ ലുക്കുമാണ്. അതേപോലെ വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്കൊരു റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെയുള്ള ചിക്കൻ പോപ്കോൺ ഉണ്ടാക്കാം. എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.